മരിയ യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ആർ ടി ഒ ആപ്ലിക്കേഷനെ കുറിച്ചാണ് അതായത് നമ്മളുടെ കാറിൻ്റെ വിവരങ്ങളും അങ്ങനെ പല ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നും നിങ്ങളുടെ മുന്നിൽ മരിയ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്നത് അപ്പം നമുക്ക് നേരിട്ടങ്ങനെ വീഡിയോയിലോട്ട് പോവാം ഒരുപാട് ധരിപ്പിക്കുന്നൊന്നുമില്ല അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് മനോചന പുതിയ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഇന്നത്തെ ഏറ്റവും പുതിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആർ ടി ഒ ആപ്ലിക്കേഷനെ കുറിച്ചാണ് അതായത് നമുക്കിപ്പോൾ ഒരാളുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അത് ആരുടെ വണ്ടിയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് മേൽവിലാസവും കാര്യങ്ങളൊന്നും ആർ ടി ഒ പ്രൊവൈഡ് ചെയ്യുന്നതല്ല അതുമാത്രം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതല്ല ആരുടെ പേരിലാണ് വണ്ടി എവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തു അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിനകത്ത് അറിയാം അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളിതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് മെയിൻ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ തന്നെ കാണുന്നുണ്ട് ആർ ടി ആപ്ലിക്കേഷൻ എടുത്തുവെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ അതിനകത്തോട്ട് കാർ ഇൻഫോം പറഞ്ഞ് വരും ആർ സി ലയൻസ് സ്റ്റാൻഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് മോർ ഇൻഫോർമേഷൻ അതിനുശേഷം കുറെ ഇപ്പോൾ ആർട്സ് ഒരുപാട് ഇതിനകത്ത് കൂടിയിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് ആകെ കാണാൻ കഴിയുന്ന ഇങ്ങനെയൊരു ഇൻറ്റർഫേസും കാര്യങ്ങളും ആയിരിക്കും അപ്പം നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ പ്രത്യേകത ഫുൾ എടുത്ത് നോക്കിയാൽ അല്ല നമുക്ക് കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ പെട്രോൾ വില കൊല്ലമാണ് ഞാൻ സെറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുന്നത് എല്ലാവർക്കും സെറ്റ് ചെയ്യാനുള്ള എല്ലാവർക്കും ഇപ്പം കൊച്ചുവിടുകാര് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടാണ് കാണിച്ചത് അപ്പോൾ നമുക്ക് പെട്രോളിൻ്റെ വില കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് എത്ര റൂ കൂടി എത്ര റൂയിൽ നിൽക്കുന്നു കൊല്ലത്ത് എന്നുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്ത കാറുകളും കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളുടെ നമുക്കിതിൽ എടുത്ത് കാണാൻ പാടുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ഏറ്റവും ഇറങ്ങാൻ പോകുന്ന ബൈക്കുകളുടെ കുറിച്ചുള്ള കാര്യങ്ങളും ഈ ആപ്ലിക്കേഷനിൽ പറയുന്നുണ്ട് അടുത്ത പോപ്പുലറായിട്ടുള്ള കാർസിൻ്റെ കാര്യങ്ങളും പറയുന്നു അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെ സെറ്റിങ്സ് സിറ്റിൻസിലോട്ടാണ് നമുക്ക് പോകേണ്ടത് നമുക്ക് നോക്കാം നമ്മളെ ആദ്യത്തെ നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കാർ ഇൻഫോമിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അറിയണമെന്ന് നമുക്ക് ആദ്യം നോക്കാം അതിനുശേഷം ആദ്യം തന്നെ ആർ നമുക്ക് നോക്കാം ആർ സർച്ച് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി നമ്പരും കാര്യങ്ങളും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുമെന്ന് നമുക്കിവിടെ വോയിസ് വേണമെങ്കിലും കൊടുക്കാൻ നമുക്ക് വണ്ടി വേണമെങ്കിലും സ്കാൻ സഹിതവും ചെയ്യാൻ പറ്റുന്നതാണ് അതില്ലാത്ത ആടെ ഒരു അപ്ഡേറ്റ് നമ്മുടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മൾ അതാണ്ട് വണ്ടി നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും മുകളിൽ തന്നെ നമ്മളുടെ വണ്ടി ഏതാണെന്നുള്ള ചെറിയൊരു പിക്ക് എടുത്തേക്കും കേട്ടോ ഏത് മോഡലാണ് എന്നുള്ളൊരു പിക്കും കൂടെ നമുക്ക് കൊടുത്തേപ്പം ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്നാണ് വണ്ടി രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഏറ്റവും മുകളിൽ രജിസ്ട്രേഷൻ നോ അതായത് വണ്ടി നമ്പരും അതുപോലെ തന്നെ പിന്നെ രജിസ്ട്രേഷൻ ഡേറ്റും നമുക്ക് വണ്ടി ഒരു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനകത്ത് തറലോണ്ട് വരുമ്പോൾ ഓണർഷിപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്തേപ്പം ഉണ്ട് ഓണറിൻ്റെ പേര് എന്താണെന്ന് കൊടുത്തേപ്പം ഉണ്ട് അ ഫസ്റ്റ് ഓണറാണെന്നോ സീലിനോ എല്ലാം പിന്നെ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തറയിലോട്ട് വരുമ്പോൾ ഏത് വണ്ടി മോഡൽ ഏതാണെന്ന് അറിയാൻ കഴിയുന്നതാണ് വണ്ടി ഏത് സീസ് കാര്യങ്ങളും കാര്യങ്ങളും വെഹിക്കിൾ ക്ലാസും കാര്യങ്ങളും അതുപോലെ തന്നെ പെട്രോളാണെന്നോ എന്നുള്ള നീരം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ നമ്പരും കാര്യങ്ങളും ആണ് മിളി പിന്നെ ചെയിനിൻ്റെ നമ്പരും പിന്നെ എന്ന രജിസ്ട്രേഷൻ ഡേറ്റ് തറയിലോട്ട് ഉണ്ട് വെഹിക്കിൾ ഏജ് അതായത് ഇതിൽ നിന്ന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടി എടുത്തിട്ട് ഇപ്പം മൂന്ന് വർഷവും ഒമ്പത് മാസവും പത്തൊമ്പത് ദിവസവും ആയെന്ന് കൃത്യമായി തന്നെ ഇന്നത്തെ പറയുന്നുണ്ട് അടുത്ത ഫിറ്റ്നസ് അടുത്ത കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതായത് റീടെസ്റ്റിന് കൊടുക്കേണ്ടത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലാണ് അത് സഹിതം ഇവിടെ കൊടുത്തിട്ടുണ്ട് പുരുഷനോട്ട് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻഷുറൻസിൻ്റെ ഒരു കാര്യമുണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഇൻഷുറൻസ് എന്നിവരെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ അകത്ത് നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ് അടുത്ത ഇൻഷുറൻസ് ഇനി രണ്ട് മാസം ഇരുപത്തൊമ്പത് ഡേയ്സ് ഉണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ വണ്ടിയുടെ രജിസ്ട്രേഷനാണ് വണ്ടിയുടെ കളറ് പിന്നെ വെയ്റ്റ് നമ്പർ ഓഫ് സീറ്റ് ആർ സി ആക്റ്റീവ് പിന്നെ നെയിം ഇവിടുത്തെ ഏത് ആർ ടി ഒണോ അതാ ആർ ടി യുടെ ഡീറ്റെയിൽസ് കെ എൽ അറുപത്തൊന്ന് കുന്നത്തൂര് അത് ശേഷം ആർ ടി അഡ്രസ്സും കാര്യങ്ങളാണെങ്കിൽ ചക്കോളി ചൂറിനാട് വീസോ അസങ്ങോട്ട കൊല്ലം പിന്നെ ആർ ടി ഒ ഫോൺ നമ്പരും സഹിതം എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്രയാണ് ഈ ആപ്ലിക്കേഷൻ അകത്ത് ആർ സിക്ക് അത് നമുക്ക് പറയാനുള്ളത് അതിനുശേഷം നമുക്ക് ഷെയർ ചെയ്യാം ഇതിനകത്തോട്ട് ആണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം വാട്സാപ്പ് അങ്ങനെയുള്ള എല്ലാത്തിനകത്തോട്ടും നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ജസ്റ്റ് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള വെച്ചാൽ ചെക്ക് ചെല്ലാനാണ് അതിപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കേണ്ട വണ്ടിയുടെ നമ്പർ നമ്പരടിച്ച് നമ്മൾ കൊടുക്കുക അതിനുശേഷം വെയിറ്റ് ചെയ്യുക അത് കണക്റ്റിങ് ആവുന്നുണ്ട് ചില മിക്കവർക്കും അറിയാം പെറ്റിയെന്നൊക്കെ പറയും നമ്മുടെ വണ്ടിക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ നമുക്ക് ഈ ആപ്ലിക്കേഷനകത്തോടെ തന്നെ നമുക്ക് എടുത്തറിയാൻ കഴിയുന്നതാണ് അതിപ്പം കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ആർ ടി ഐക്കാണ് നേരിട്ട് പോകുന്നത് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒരു ആർട്സ് ആർട്സുണ്ട് ആർട്സ് കാണേണ്ടി വരും ഈയിടക്കാണ് ഇത്രയും ആർട്സ് ഇതിനകത്ത് വന്ന് തുടങ്ങിയത് തന്നെ ഒക്കെ കണക്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ചെല്ല നമുക്കിതുവരെ പെറ്റിയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല നമ്മുടെ വണ്ടി സേഫ് ആണ് അതാണ് ചെല്ലാൻ്റെ ഡീറ്റെയിൽസിലൂടെ നമ്മൾ പോകുന്നത് അടുത്ത ശേഷം എന്ന് വെച്ചാൽ നമ്മളുടെ വണ്ടിയുടെ വാല്യൂ അതിപ്പം ഏത് വണ്ടിയുടെ നമുക്ക് നമുക്കിതിനകത്തൂടെ അറിയാൻ പറ്റുമോ അതൊരു വെവുക്കൾ ഒരു നമുക്കൊരു വില ഇട്ടിട്ടുണ്ട് ആ വണ്ടിയുടെ മോഡൽ അനുസരിച്ചും അതിൻ്റെ എല്ലാ രീതി അനുസരിച്ച് അതിപ്പം കാറുണ്ട് ബൈക്കുണ്ട് സ്കൂട്ടറുണ്ട് അത് നിങ്ങളുടെ വണ്ടിയുടെ ആർ സി അനുസരിച്ച് നോക്കി കൊടുത്താൽ മതി ഏതാണോ വണ്ടി ബൈക്കാണെങ്കിൽ ബൈക്ക് എല്ലാ മോഡലിൻ്റെയും നമ്മളോട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ അത് വെച്ച് കൊടുത്ത് വണ്ടിയുടെ മോഡൽ കൊടുത്ത് ഇയർ കൊടുത്ത് കളറും കൊടുത്ത് അതുപോലെ തന്നെ ഗെയിം ഡ്രൈവും ജോസും ആക്റ്റീവ് എല്ലാം കൊടുത്ത് നമുക്ക് ഇടാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് അടുത്തതിനകത്ത് പറയാനുള്ളത് എന്നു വെച്ചാൽ കാർ ആണ് കാർ ഇൻഷുറൻസ് നമുക്ക് വേറെ ആർത്തിക്കത് സെർച്ച് ചെയ്താലും കിട്ടുന്നതാണ് ഇതിലോട്ട് അങ്ങനെ പോകണമെന്നില്ല പ്രത്യേകിച്ച് ഇതൊരു രണ്ടാമത്തെ ഒരു വെബ്സൈറ്റിലോട്ട് പോകുന്ന രീതിയിലാണ് പോകുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ നമ്മളുടെ കാർ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നോക്കാം അതുകൊണ്ട് ഇതിലോട്ട് പോകണമെന്ന് അത്ര ഞാൻ പറയുന്നില്ല ഇതൊരു സെക്കൻഡ് ഇയറിലോട്ട് നോക്കി പോകുന്നതാണ് അത് നമുക്ക് വേണ്ട ജസ്റ്റ് ബാക്ക് അടിച്ച് നമുക്ക് ഇറങ്ങാം പിന്നെ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു പുതിയതാണ് അതെന്തുവാ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെൻ്റായിട്ട് ആഡ് ഫയൽ ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു ഡോക്യുമെൻറ്റ് കൊടുത്തേക്കുന്നത് ഡോക്യുമെൻ്റ് ആക്കി നമുക്ക് കോപ്പി ചെയ്ത് ഫയൽ ചെയ്ത് എടുക്കാം അതാണ് ഈ സംഭവം കൊടുത്തേക്കുന്നത് അപ്പം ഡോക്യുമെൻറ്റ് പുതിയൊരു സംഭവമാണ് പിന്നീട് നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോൾ പെട്രോൾ പമ്പ് ട്വൻറ്റി ഫോറിന് ഇതൊക്കെ ആണ് നല്ല രീതിയിൽ ഇപ്പോൾ ആർട്സ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് സിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സർച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ ചേഞ്ച് സിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നീട് നമുക്ക് ഈ ആപ്ലിക്കേഷനകത്ത് എടുത്ത് പറയാൻ നിങ്ങൾക്ക് ആരെങ്കിലും സെലിബ്രിറ്റിയുടെ ഏതൊക്കെ വണ്ടിയാണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അറ വണ്ടി രജിസ്ട്രേഷൻ ഇൻഷുറൻസ് കാര്യങ്ങൾ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് എവിടെ നിന്നാണ് വണ്ടി എടുത്തത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതൊരു ഇന്ത്യയിൽ മൊത്തം അതായത് ഇന്ത്യയിലുള്ള എല്ലാ വണ്ടിയുടെയും കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞിരിക്കണം അപ്പോൾ ഇന്ത്യയിലുള്ള ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് ഇതിൽ നോക്കാം അതുപോലെ തന്നെ ഏറ്റവും പിന്നെ ന്യൂസും കാര്യങ്ങളും ഉണ്ട് ഏറ്റവും വണ്ടി ഏതൊക്കെയാണ് ഏറ്റവും ഇറങ്ങാൻ പോകുന്നത് എന്നുവരെ നമുക്ക് ഈ ആപ്ലിക്കേഷനകത്തോടെ അറിയാൻ കഴിയുന്നതാണ് അതാണ് മെയിൻ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു തന്നെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചോദിക്കാവുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പരും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം അതിനകത്തും നിങ്ങൾ ചോദിച്ചാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞ് തരും ഇതുപോലെ തന്നെ പുതിയ പുതിയ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയണമെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും ആവശ്യങ്ങൾ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞു തരണമെങ്കിൽ തീർച്ചയായിട്ടും തന്നെ ഈ ചാനലുള്ള പങ്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ ബെല്ലൈക്കണോ അടിക്കുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ വേഗം കിട്ടാൻ വേണ്ടി ബെല്ലൈക്കനോട് പ്രസ്സ് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്ന വരെ നിങ്ങളുടെ സ്വന്തം നിലീൻ ബായ് ആർട്ട് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങൾക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വാട്സാപ്പ് നമ്പരും അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തേക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഐസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്ന നമ്പരെ ബൈ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമേ കാണുന്നതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അടിക്കുക നോട്ടിഫിക്കേഷൻ വേഗം കിട്ടാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ സ്വന്തം രീതിയിൽ നെക്സ്റ്റ് വീഡിയോ വരുന്ന വരെ ബൈ